¿Ahora tu orden qué? എന്താണോ ഒരു പരുങ്ങല്? അത് പ്രോഗ്രസ് കാർഡ് കിട്ടി അച്ഛാ. ആണോ? മാർക്കൊക്കെ എങ്ങനെയാ മോളെ? മുഴുവനും എ പ്ലസ് ആണ് അച്ഛാ. ആണോ? നല്ല മിടുക്കി കുട്ടിയാട്ടോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ഛാ. എന്താ? നാളെ കോണ്ടാക്ട് ചെയ്യാം. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അച്ഛൻ തന്നെ ചെല്ലണമെന്ന് ടീച്ചർ പറഞ്ഞു. അതിനെന്താ, അച്ഛൻ വരാലോ. ഓ, നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? പോരാത്തേന് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അവിടെ വായും പൊളിച്ച് നോക്കു നിൽക്കുകയുള്ളൂ. അതും ശരിയാ, പിന്നിപ്പ എന്താ ചെയ്യാ? ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്റെ വല്യേട്ടനെ വിടാം. വല്യേട്ടനാകുമ്പോ ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. പിന്നെ അവിടുത്തെ ടീച്ചർമാരാരും അമ്മൂന്റെ അച്ഛൻ ആരാന്ന് കണ്ടിട്ടില്ലല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കില്? എന്ത് പ്രശ്നം? അവിടുത്തെ ടീച്ചർമാരാരും നിങ്ങളെ കണ്ടിട്ടില്ല, വല്യേട്ടനെയും കണ്ടിട്ടില്ല. വല്യേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എല്ലാ കാര്യവും വിളിച്ചു പറയാം. ഇന്ന് കോണ്ടാക്ട് ഡേ ആയതുകൊണ്ട് സ്വന്തം മാർക്ക് ലിസ്റ്റ് കാണാനും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് തിരിച്ചു പോകാനുമാണ് നിങ്ങൾ വന്നതെന്നറിയാം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മീറ്റിംഗ് കഴിയുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നതാണ്. കാരണം നിങ്ങൾക്ക് ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ വിദ്യാലയത്തിലെ രണ്ട് അനാഥ വിദ്യാർത്ഥികളെ തൻ്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ട് പഠിപ്പിക്കുകയും ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും അവർ A+ കരസ്ഥമാക്കുകയും ചെയ്തു. ഇതിന് അവസരമൊരുക്കിയ ആ പ്രധാന വ്യക്തിയെ നിങ്ങളുടെ അനുവാദത്തോടെ ആദരപൂർവം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന സാറന്മാരെ, എൻ്റെ മുൻപിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, നമസ്കാരം. എൻ്റെ പേര് സുഗുണന്ന. എന്തു മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും സുഗുണന്നുള്ള പേരിട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഞാനൊരു 2-വീലർ മെക്കാനിക്കാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. അതിൻ്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ അതുകൊണ്ടുണ്ടാവും. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പഠിക്കാനൊക്കെ ഞാൻ നല്ല മിടുക്കനേനി. പക്ഷേ വീട്ടിലെ പട്ടിണിയും ബുദ്ധിമുട്ടൊക്കെ കാരണം പറ്റിയില്ല. ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. വീട്ടിൽ 5 മക്കൾ ഉണ്ടായിരുന്നു. 5 മക്കളെയും പോറ്റാൻ വേണ്ടി അമ്മ വീട് പണിക്ക് പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ പഠിക്കാനുള്ള മോഹം ഉപേക്ഷിച്ചിട്ട് എൻ്റെ അമ്മേൻ്റെ കൂടെ പോകേണ്ടി വന്ന്. പഠിക്കാത്തതിൻ്റെ കുറവ് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാച്ചാൽ എൻ്റെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ഹൗസ് സ്കൂളിൽ പോയപ്പോഴാണ്. എൻ്റെ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എൻ്റെ ഭാര്യൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ എൻ്റെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയത്. അങ്ങനെ എൻ്റെ മോള് പഠിച്ച് പഠിച്ച് ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവളുടെയും അവളുടെ അമ്മയുടെ കണ്ണിലും ഞാൻ ചെറുതായിക്കൊണ്ടേയിരുന്നു. അതിലെനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സങ്കടമൊക്കെ ചെറുതായിട്ട് മാറിയത് ഞാൻ ഈ സ്കൂളിലെ 2 അനാഥ കുട്ടികൾക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.
അതുമാത്രമല്ല, എൻ്റെ മോൾക്ക് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് കൊടുക്കാൻ ഭാഗ്യമില്ലാത്ത എനിക്ക് ഈ അനാഥ കുട്ടികൾ അവരുടെ അച്ഛൻ്റെ സ്ഥാനം തന്ന് അവരുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ തന്ന ആ ഒരവസരം എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. 10 കൊല്ലമായി ഈ സ്കൂളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസ കുറവ് കാരണം എൻ്റെ മകൾ അതനുവദിച്ചു തന്നിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ അനാഥ കുട്ടികളുടെ അച്ഛൻ്റെ സ്ഥാനം. മാത്രമല്ല, അവരെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ കിട്ടിയ ഒരവസരം. അല്ല, എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കും നമ്മൾ നല്ല നിലയിലെത്തി ജോലി കിട്ടി അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർ പല വേഷങ്ങളും കെട്ടാറുണ്ട്, മീൻകാരൻ്റെ വേഷം, അല്ലെങ്കിൽ തെരുവ് കച്ചവടക്കാരൻ്റെ, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു വർഷോപ്പ് പണിക്കാരൻ്റെ കരിയും പോയും നിറഞ്ഞ ജീവിതം. പക്ഷെ എത്ര വേഷം കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നാളെ നിങ്ങൾക്കൊരു ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി, നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട്, ആ ശമ്പളം നിങ്ങൾ അച്ഛനെ ഏൽപ്പിക്കുന്നതിലല്ല നിങ്ങളുടെ സന്തോഷം. കീറിപ്പറഞ്ഞ വസ്ത്രമാണെങ്കിലും മുഷിഞ്ഞതാണെങ്കിലും ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ അതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിലാവണം. ഇന്നൊരുപാട് സന്തോഷവും സങ്കടമുള്ള ദിവസമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടുമായി പറയാ, ഞാനൊരു തെറ്റ് ചെയ്തു. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്ന ഇവർ എൻ്റെ വല്യമ്മാവനാണ്. ഒരു കടലിരുമ്പും പോലെ നിങ്ങളുടെ മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ് ഇവരാണ് എൻ്റെ അച്ഛൻ. വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ അച്ഛന് വരും കൊണ്ടുവന്നതാണ്. ഞാൻ ഈ അമ്മാവനെ മാപ്പാക്കണം. എന്നോട് ഈ മനസ്സിൽ ഇത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിയില്ല അച്ഛാ. മനസ്സിലാക്കി തന്നു എനിക്കെല്ലാം. ഒരു ജന്മം മുഴുവനും കിട്ടിയാലും തീരില്ല അച്ഛനോട് ചെയ്ത ഈ തെറ്റിന്റെ പരിഹാരത്തിന്. മാപ്പാക്കണം അച്ഛ. ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ സൂണാട്ടിന്, എന്റെ പെങ്ങൾക്ക് പോലും. അവൾക്ക് വേണ്ടി പൊറുക്കണം എന്നോട്. മുഷിഞ്ഞു നാറി നിൽക്കുന്ന ഈ അച്ഛന് കഷ്ടപ്പാടിന്റെ സുഗന്ധമുണ്ട്. അതാണ് എനിക്കിഷ്ടം. ലോകം മുഴുക്കി കേൾക്കണം ഈ ശബ്ദം. ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അച്ഛൻ.